ശ്രുതി അങ്ങനെ ആകെ അവതാളത്തിലായിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം, ആരോട് എന്ത് പറയണം, എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അമ്മായി അമ്മയെ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ നീയാണ് എനിക്ക് ഏക ആശ്രയം, നീ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല, നീ എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ വിളിക്കുക, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, ഞാനും അച്ഛനും ഒറ്റ പിണങ്ങിയാണ് വന്നത്, അത് വേണ്ടെന്ന് ആ ബന്ധം വേണ്ടെന്ന് വെച്ചും കൊണ്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നടക്കില്ല. അങ്ങനെ പറയരുത് മോളെ, എപ്പോഴാണ് ഒരാവശ്യം വരണമെന്ന് കഴിയാതെ കിടക്കുന്ന ഒരാളല്ലേ, എപ്പോഴാണ് ഒരാവശ്യം വരണമെന്ന് പറയാൻ പറ്റില്ല എന്ന്. അങ്ങനെ ശ്രുതിയുടെ അമ്മായി അമ്മയുടെ ക്ലാസ് മുഖാന്തരം ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുമ്പോൾ നിൽക്കുകയാണ്. ഞാൻ എങ്ങോട്ട് എന്തുവാണ് ഉത്തരം പറയാൻ, എനിക്കത് പറ്റില്ല ആൻറ്റി എന്ന് പറയാം. മോളെ അങ്ങനെ പറയരുത്, ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്, എനിക്ക് ഇതല്ലാതെ വേറെ ഒരു പോംവഴിയില്ല, മോളെ വിളിച്ചേ പറ്റും, വിളിച്ച് അച്ഛനോട് പറഞ്ഞ് കാശ് അയച്ചു തരാൻ പറ, അല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ മോൾ അങ്ങോട്ട് പോയി അച്ഛനെ ചെന്ന് കാണണം, അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ ശ്രുതിക്ക് മനസ്സിലായി ഇത് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിലൊക്കെയാണല്ലോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പണം 4 ദിവസത്തിനകം കൊടുക്കുകയും വേണം എന്നാണ് ആൻറ്റി വെല്ലുവിളിച്ചിരിക്കുന്നത്. അപ്പോഴും ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള, അപ്പോൾ ഇതിന് പോംവഴിയെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ വിൽക്കുക അല്ലാതെ വേറൊരു പോംവഴിയില്ല. ശ്രുതിക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിൽ ഇല്ലേന്ന് താനും, മാമനും ഇല്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കൂട്ടുകാരിയായ മീരയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയോട് പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി തരാം, ആൻറ്റി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞത്. ഇതിനെല്ലാം കാരണക്കാരി ആരെന്നറിയാമോ, അവൾ ഒരുത്തിയാണ്, രേവതി. രേവതിയോട് ഞാൻ പറഞ്ഞതാണ് അവനെ വിളിക്കരുത് വിളിക്കരുത്. അവൾ അപ്പോഴത്തേക്ക് അവനെ വിളിച്ചെല്ലാം വരുത്തി എല്ലാവരും അറിഞ്ഞു എല്ലാം കുളമാവുകയും ചെയ്തു. അതുകൊണ്ട് ഇതിന് കാരണക്കാരി അവൾ ഒരുത്തി തന്നെയാണ്, അവളല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ രേവതിയാണ് കുറ്റപ്പെടുത്തുന്നത്, രേവതിയാണ് അവിടെ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, അതവർ ചിന്തിക്കുന്നില്ല, അവർ രേവതിയെ കുറ്റപ്പെടുത്തി പറയണം. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, കുഴപ്പമില്ല ആൻറ്റി, എങ്ങനെയെങ്കിലും ഞാൻ സംഘടിപ്പിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരിയായ മീരയെ കാണാൻ വേണ്ടി പോവുകയാണ്. മീരയെ കാണാൻ വേണ്ടി പോകുമ്പോൾ മീരയെ കാണുന്നുണ്ട്, മീരയോട് പറയുന്നുണ്ട്, മീരെ ഇതാണ് എൻ്റെ അപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നുണ്ട്. എൻ്റെ കൂടെ അപ്പോഴേ ഞാൻ പറഞ്ഞതിലെ ആദ്യത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ഇങ്ങനെ ആയപ്പോൾ നിൻ്റെ മറ്റേ രഹസ്യകാര്യം അറിയുമ്പോൾ എന്തായിരിക്കും നിൻ്റെ ജീവിതം, എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് മീര ചോദിക്കുന്നുണ്ട്. മീര നല്ലവണ്ണം കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ശ്രുതിയെ. അങ്ങനെ മീരയോട് പറയുകയാണ്, മീര ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളുടെ അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് മീര പറയുന്നുണ്ട്, നീ എല്ലാ സത്യാവസ്ഥ പുതുറന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ ജീവിതം കുളമാകും, അതുകൊണ്ട് എങ്ങനെയും എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മീര പറയുന്നുണ്ട്, അഴി അത് വിറ്റാതെ പോയില്ലേ, അത് കുഴപ്പമില്ല, എനിക്കിപ്പോൾ എൻ്റെ ജീവിതമാണ് വലുത്, അവരുടെ കാശ് കൊടുക്കണം. അങ്ങനെ അവരുടെ ഒരു മേഡം ഉണ്ടോ, ആ മേഡത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. മേഡത്തിന് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു ഈ ബ്യൂട്ടി പാർലറുകൾ. അങ്ങനെ മേഡം പറയുന്നുണ്ട്, ശ്രുതി വരൂ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, മേഡം എനിക്കിങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ മേഡം അതന്നെ എന്താ ഞാൻ എടുത്തോളാം. അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രുതി തന്നെ നോക്കണം, എനിക്കിതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. അതിനെന്താ മേഡം, എനിക്കൊരു ജോലി അത്യാവശ്യമാണ്, അപ്പോൾ ഇതെനിക്ക് കിട്ടിയാലേ പറ്റുള്ളൂ. അങ്ങനെ 12 ലക്ഷം രൂപയ്ക്ക് ബ്യൂട്ടി പാർലറിൽ കൊടുക്കാനുള്ള എഗ്രിമെൻ്റ് എല്ലാ കാര്യങ്ങളും ആയപ്പോൾ മീര ചോദിക്കുന്നു, എടി 12 അവർക്ക് 17 ലക്ഷം അല്ലേ കൊടുക്കേണ്ടത് എടി എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപയാണ് തന്നാൽ, എനിക്ക് 12 ലക്ഷം രൂപ ഇപ്പോൾ ആയി, ആ 2 ലക്ഷം രൂപ എനിക്ക് ബാക്കി കൈ വെച്ചേക്കാം, എനിക്ക് 10 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമേ ഉള്ളൂ, അത് മാത്രം കൊടുക്കാം. അത് പോയിട്ട് ആൻറ്റി എൻ്റെ കൂടെ വലിയ കാര്യമാണ്, ആൻറ്റി എന്നെ മോളെപ്പോലെയാണ് നോക്കുന്നത്, അപ്പോൾ അവരോട് എനിക്ക് നന്നകേട് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, നമുക്ക് കുഴപ്പമില്ല, ഈ ബ്യൂട്ടി പാർലർ വിറ്റതായിട്ടൊന്നും അവർ ആരും അറിയുകയും വേണ്ട, ഞാനിവിടെ തന്നെ ജോലി നോക്കുകയല്ലേ, അപ്പോൾ അച്ഛൻ തന്നതായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോദിക്കും, എടി നിനക്കൊരു അമ്മയുണ്ട്, നീ അമ്മയെക്കുറിച്ച് വല്ലതും അന്വേഷിക്കും, എടി എൻ്റെ അമ്മ നിൻ്റെ അടുത്തല്ലേ ഞാൻ ഏൽപ്പിച്ചിട്ട് വന്ന്, അപ്പോൾ എനിക്കറിയാം അത്രയും സേഫായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മീര പറയുന്നുണ്ട്, അവർ സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നു, നിൻ്റെ മോനും അമ്മയും സന്തോഷത്തോടെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയും. ഈ സമയം നമ്മുടെ നവീൻ അതായത് പിയെ ശ്രുതിയെ ഫോൺ വിളിക്കുന്നുണ്ട്. ശ്രുതിയെ ഫോൺ വിളിച്ചപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇത് അവനാണെന്ന്. ഓ നിനക്ക് ഓർമ്മ കിട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ അടി എനിക്ക് ഓർമ്മ കിട്ടി, ഞാൻ ഏത് നിമിഷം അവിടെ എത്തും, നിന്നെ നിൻ്റെ കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്, നീ എന്ത് വിചാരിച്ച് നിൻ്റെ ഈ പഴയ രഹസ്യങ്ങളെല്ലാം ഞാൻ നിൻ്റെ വീട്ടുകാരോടും ഭർത്താവിനോടും ഞാൻ പറയുമെന്ന് പറയും, അതിന് വേണ്ടി ഞാൻ പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു 50,000 രൂപ മാസം എനിക്ക് ഇട്ട് തരണം, എങ്കിൽ മാത്രം ഞാൻ പറയാതിരിക്കാമെന്ന് പറയുന്നുണ്ട്. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എവനിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ കൊടുക്കണം, ആ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ശ്രുതി പറയുന്നുണ്ട്, അല്ലാതെ വേറെ പോംവഴിയില്ല. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശ്രുതി
പൈസയൊക്കെ ഒപ്പിച്ച് കൊണ്ട് ആൻറ്റിയുടെ അടുത്ത് വരികയാണ്. ആൻറ്റിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ പൈസ കൊണ്ടുവന്നു, മോളെ എന്തായി എന്തായി എന്ന് ചോദിക്കുന്നു. അത് അച്ഛനെ ഞാൻ വിളിച്ചായിരുന്നു, അച്ഛനെ വിളിച്ചപ്പോൾ എനിക്ക് കാശ് ചെക്കായിട്ട് തന്നിട്ടുണ്ട്, അത് നമ്മുടെ ഇതിന് വേണ്ടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് മോളെ. ഇപ്പോഴാണ് എനിക്ക് സന്തോഷം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് 10 ലക്ഷം രൂപയാണ്, 10 ലക്ഷം രൂപയാണ്, 17 ലക്ഷം രൂപയല്ല അവിടെ കൊടുക്കാനുള്ളത്. ഞാൻ അച്ഛനോട് ഇത്രയും ആവശ്യപ്പെട്ടോളൂ, ആദ്യമേ ചോദിക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരികയാണെങ്കിലോ, അതുകൊണ്ട് ഞാൻ ഇത്രയും രൂപ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറയുന്നു മോളെ. അത് ഇപ്പോൾ 10 ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് കാശ് കൊടുത്ത് അവർക്ക് രണ്ട് സംസാരം, രണ്ട് വർത്തമാനം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ എന്താണ് നമ്മളെ കളിയാക്കിയത്, ആൻറ്റിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്. ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന് തുല്യമാണ്, എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്, ആ ആൻറ്റിയെക്കുറിച്ച് എന്തെല്ലാം അപരാധങ്ങളാണ് നിങ്ങൾ പറഞ്ഞു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ കൂടെ മാസ് ഡയലോഗ് അങ്ങ് അടിക്കണം. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, ഒരു ബാങ്ക് കൊള്ളയടിച്ചെന്നുള്ളൊരു ന്യൂസ് പത്രത്തിൽ വന്നായിരുന്നു, അത് ഇനിയിപ്പോൾ ഇവിടത്തേക്ക് ആറ്റുമാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പോലീസ് ഇവിടെയായിട്ടും വരുമോ എന്ന് നമ്മുടെ സച്ചി കളിയാക്കി പറയുന്നുണ്ട്. അങ്ങനെ ഒരു അടിപൊളി ട്വിസ്റ്റിലേക്കാണ് നമ്മുടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൈസ അടയ്ക്കാനുള്ള 17 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ള 10 ലക്ഷം രൂപ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഇനിയാണ് അടിപൊളി ട്വിസ്റ്റൊക്കെ നടക്കുന്നത്. രേവതിയാണ് കുറ്റപ്പെടുത്തുന്നത്.